ആറാട്ടുപുഴ കിഴക്കേക്കര വാർഡ് 4 അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം മാറ്റിസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് ഈ കേന്ദ്രം മറ്റ് പുറമ്പോക്ക് വസ്തുവിലേക്ക് മാറ്റിസ്ഥാപിക്കാത്ത പക്ഷം സമരപരിപാടികൾ തുടങ്ങുമെന്ന് ആറാട്ടുപുഴ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കുട്ടൻ അറിയിച്ചു. ആറാട്ടുപുഴ കിഴക്കേക്കര വാർഡ് 4 അംഗൻവാടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം മാറ്റിസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ 35 നമ്പർ അംഗൻവാടി കെട്ടിടത്തോട് ചേർന്നാണ് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വൃത്തിഹീനമായും സുരക്ഷിതത്വമില്ലാതെയും ഇവിടെ മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. കൂടാതെ തന്നെ ഈ കെട്ടിടം നിലനിൽക്കുന്നത് വാട്ടർ ടാങ്കിനോട് ചേർന്നുമാണ്. വെള്ളക്കെട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുട്ടികൾക്കും പ്രദേശവാസികൾക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. നിലവിലുള്ള കെട്ടിടം വിപുലമാക്കാനുള്ള തീരുമാനത്തിലുമാണ്. 18 വാർഡുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ ഏക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലേക്ക് എത്തുന്നത്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഈ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പുറമ്പോക്ക് വസ്തുവിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് ആറാട്ടുപുഴ നോർത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കുട്ടൻ ആവശ്യപ്പെട്ടു. ഇല്ലാത്ത പക്ഷം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ആറാട്ടുപുഴ.